PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ ഏപ്രിൽ മാസങ്ങളിൽ വന്ന കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. 2022-ലേതാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ അവസാനത്തെ വൈദേശിക ഭരണത്തിന്റെ അന്ത്യം കുറിച്ചതിന് 2021 ഡിസംബർ 19 60 വർഷം തികഞ്ഞു. ഏത് വിദേശ ശക്തിയുടെ അധിനിവേശമാണ് അന്ന് അവസാനിച്ചത്? പോർച്ചുഗീസുകാരുടെ. 451 വർഷം ദീർഘിച്ച പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് ഗോവ, ദാമൻ, ദിയു പ്രദേശങ്ങൾ സ്വാതന്ത്ര്യം നേടിയത് 1961 ഡിസംബർ 19 ഓപ്പറേഷൻ വിജയ് എന്ന 36 മണിക്കൂർ ഡിസംബർ 17 മുതൽ 19 വരെ നീണ്ട സൈനിക നടപടികൾക്കൊടുവിൽ ഗോവയിലെ പോർച്ചുഗീസ് ഗവർണർ മാനുവൽ അന്റോണിയോ വസാലോ ഇ സിൽവ കീഴടങ്ങൽ രേഖയിൽ ഒപ്പുവെച്ചു. വി കെ കൃഷ്ണമേനോനായിരുന്നു ഗോവ വിമോചന കാലത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി. ഓപ്പറേഷൻ വിജയിന് നേതൃത്വം നൽകിയത് മലയാളി കൂടിയായ ലഫ്റ്റനന്റ് ജനറൽ കെ പി കാണ്ടത്ത്. ഒറ്റപ്പാലം സ്വദേശിയായ കുഞ്ഞിരാമൻ പാലാട്ട് കാണ്ടത്ത് ഗോവയുടെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറുമായി. 1987 മെയ് 30 ഗോവയ്ക്ക് സംസ്ഥാന പദവി ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം കൂടിയായ ഗോവയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത്, ഗവർണർ പി എസ് ശ്രീധരൻപിള്ള. ഇന്ത്യയിലെ അവസാനത്തെ വൈദേശിക ഭരണത്തിന്റെ അന്ത്യം കുറിച്ചതിന് 2021 ഡിസംബർ 19 60 വർഷം തികഞ്ഞു. ഏത് വിദേശ ശക്തിയുടെ അധിനിവേശമാണ് അന്ന് അവസാനിച്ചത്? പോർച്ചുഗീസുകാരുടെ. 451 വർഷം ദീർഘിച്ച പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് ഗോവ, ദാമൻ, ദിയു പ്രദേശങ്ങൾ സ്വാതന്ത്ര്യം നേടിയത് 1961 ഡിസംബർ 19 ഓപ്പറേഷൻ വിജയ് എന്ന 36 മണിക്കൂർ അതായത് ഡിസംബർ 17 മുതൽ 19 നീണ്ട സൈനിക നടപടികൾക്കൊടുവിൽ ഗോവയിലെ പോർച്ചുഗീസ് ഗവർണർ മാനുവൽ അന്റോണിയോ വസാലോ ഇ സിൽവ കീഴടങ്ങൽ രേഖയിൽ ഒപ്പുവെച്ചു. വി കെ കൃഷ്ണമേനോനായിരുന്നു ഗോവ വിമോചന കാലത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി. ഓപ്പറേഷൻ വിജയിന് നേതൃത്വം നൽകിയത് മലയാളി കൂടിയായ ലഫ്റ്റനന്റ് ജനറൽ കെ പി കാണ്ടത്താണ്. ഒറ്റപ്പാലം സ്വദേശിയായ കുഞ്ഞിരാമൻ പാലാട്ട് കാണ്ടത്ത് ഗോവയുടെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറുമായി. 1987 മെയ് 30 ഗോവയ്ക്ക് സംസ്ഥാന പദവി ലഭിച്ചത് എന്നാണ് 1987 മെയ് 30 ഗോവയ്ക്ക് സംസ്ഥാന പദവി ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം കൂടിയായ ഗോവയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത് ആണ്. ഗവർണർ ആരാണ്? പി എസ് ശ്രീധരൻപിള്ള. 2021 ഡിസംബർ 18 അന്തരിച്ച ജസ്റ്റിസ് ജി ടി നാനാവതി ഏത് അന്വേഷണ കമ്മീഷനുകൾക്കാണ് നേതൃത്വം നൽകിയത്? സിഖ് വിരുദ്ധ കലാപം, ഗുജറാത്ത് കലാപം എന്നിവയ്ക്ക്. 1984 ഒക്ടോബർ 31 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സിഖുകാരായ അംഗരക്ഷകരാൽ വധിക്കപ്പെട്ടതിനെ തുടർന്ന് ഉണ്ടായ ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായ കൂട്ടക്കൊലകളാണ് സിഖ് വിരുദ്ധ കലാപം എന്ന് അറിയപ്പെടുന്നത്. എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് 2000 ജസ്റ്റിസ് നാനാവതിയെ ഏകാംഗ അന്വേഷണ കമ്മീഷനായി നിയമിച്ചത്. 2002 നടന്ന ഗുജറാത്ത് കലാപം അന്വേഷിച്ചത് അദ്ദേഹം ഉൾപ്പെട്ട നാനാവതി അക്ഷയ് മേത്ത കമ്മീഷൻ ആയിരുന്നു. 2021 ഡിസംബർ 18 അന്തരിച്ച ജസ്റ്റിസ് ജി ടി നാനാവതി ഏത് അന്വേഷണ കമ്മീഷനുകൾക്കാണ് നേതൃത്വം നൽകിയത്? സിഖ് വിരുദ്ധ കലാപവും ഗുജറാത്ത് കലാപവും. 1984 ഒക്ടോബർ 31 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സിഖുകാരായ അംഗരക്ഷകരാൽ വധിക്കപ്പെട്ടതിനെ തുടർന്ന് ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായ കൂട്ടക്കൊലകളാണ് സിഖ് വിരുദ്ധ കലാപം എന്ന് അറിയപ്പെടുന്നത്. ഒക്ടോബർ 31 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സിഖുകാരായ അംഗരക്ഷകരാൽ വധിക്കപ്പെട്ടതിനെ തുടർന്ന് ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായ കൂട്ടക്കൊലകളാണ് സിഖ് വിരുദ്ധ കലാപമെന്ന് അറിയപ്പെടുന്നത്. എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് 2000 ജസ്റ്റിസ് നാനാവതിയെ ഏകാംഗ അന്വേഷണ കമ്മീഷനായി നിയമിച്ചത്. 2002 നടന്ന ഗുജറാത്ത് കലാപം അന്വേഷിച്ചത് അദ്ദേഹം ഉൾപ്പെട്ട നാനാവതി അക്ഷയ് മേത്ത കമ്മീഷൻ ആയിരുന്നു. പത്രസ്ഥാപനങ്ങളുടെ ഐക്യവേദിയായ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ INSന്റെ 2021-22 പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മോഹിത് ജെയിൻ, ഇക്കണോമിക് ടൈംസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. പത്രസ്ഥാപനങ്ങളുടെ ഐക്യവേദിയായ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ INSന്റെ 2021-22 പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മോഹിത് ജെയിൻ, ഇക്കണോമിക് ടൈംസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. 2021 അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ വെച്ച് അഫ്ഗാൻ സേനയും താലിബാൻ തീവ്രവാദികളും തമ്മിലുള്ള പോരാട്ടത്തിനിടെ കൊല്ലപ്പെട്ട ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റാണ് ഡാനിഷ് സിദ്ദിഖി.
2021 അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ വെച്ച് അഫ്ഗാൻ സേനയും താലിബാൻ തീവ്രവാദികളും തമ്മിലുള്ള പോരാട്ടത്തിനിടെ കൊല്ലപ്പെട്ട ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റാണ് ഡാനിഷ് സിദ്ദിഖി. ഏത് സംസ്ഥാനത്താണ് വാഹനാപകടത്തിൽ പരിക്ക് പറ്റുന്നവർക്ക് ആദ്യ 48 മണിക്കൂറിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ആരംഭിച്ചത്? തമിഴ്നാട്. ഇന്നുയർ കാപ്പോം നമ്മക്കാക്കും 48 എന്നാണ് പദ്ധതിയുടെ പേര്. ഏത് സംസ്ഥാനത്താണ് വാഹനാപകടത്തിൽ പരിക്ക് പറ്റുന്നവർക്ക് ആദ്യ 48 മണിക്കൂറിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ആരംഭിച്ചത്? തമിഴ്നാട്. ഇന്നുയർ കാപ്പോം നമ്മക്കാക്കും 48 എന്നാണ് പദ്ധതിയുടെ പേര്. 2020-21 വർഷത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. 2020-21 വർഷത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. കൊല്ലത്തിനാണ് രണ്ടാം സ്ഥാനം. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പിന്. ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം നേടിയത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയാണ്. കോർപ്പറേഷനുകളിൽ കോഴിക്കോടും നഗരസഭകളിൽ സുൽത്താൻ ബത്തേരിയും വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയും ഒന്നാമതെത്തി. 2020-21 വർഷത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. കൊല്ലത്തിനാണ് രണ്ടാം സ്ഥാനം. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പിന് ലഭിച്ചു. ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി നേടി. കോർപ്പറേഷനുകളിൽ കോഴിക്കോടും നഗരസഭകളിൽ സുൽത്താൻ ബത്തേരിയും ഒന്നാമതെത്തി. 2021 ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ കിരീടം നേടിയതാരാണ്? മാക്സ് വെസ്റ്റപ്പൻ. നിലവിലെ ചാമ്പ്യൻ ലൂയിസ് ഹാമിൽട്ടൺ യുകെയെ തോൽപ്പിച്ചാണ് വെസ്റ്റപ്പൻ നെതർലൻഡ്സ് കിരീടം നേടിയത്. 2021 ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ കിരീടം നേടിയത് മാക്സ് വെസ്റ്റപ്പൻ. നിലവിലെ ചാമ്പ്യൻ ലൂയിസ് ഹാമിൽട്ടൺ യുകെക്കാരനെ തോൽപ്പിച്ചാണ് വെസ്റ്റപ്പൻ നെതർലൻഡുകാരൻ കിരീടം നേടിയത്. ഏത് മുൻ രാഷ്ട്രപതിയുടെ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങുന്ന പുസ്തകമാണ് ദ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്? പ്രണബ് കുമാർ മുഖർജിയുടേത്. ദ ഡ്രമാറ്റിക് ഡിക്കേഡ്, ദ ഇന്ദിരാഗാന്ധി ഇയേഴ്സ്, ദ ടെർബ്യുലൻ്റ് ഇയേഴ്സ് തുടങ്ങിയവയും അദ്ദേഹം രചിച്ച കൃതികളാണ്. മുൻ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ 1987-92 രചിച്ച കൃതിയാണ് മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്. ഏത് മുൻ രാഷ്ട്രപതിയുടെ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങുന്ന പുസ്തകമാണ് ദ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്? പ്രണബ് കുമാർ മുഖർജി. മുൻ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ 1987-92 രചിച്ച കൃതിയാണ് ദ മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്. ദ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് ആരുടെയാണ്? പ്രണബ് കുമാർ മുഖർജിയുടേതാണ്. തെറ്റരുത്, മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് മുൻ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ്റെതാണ്. ദ ഡ്രമാറ്റിക് ഡിക്കേഡ്, ദ ഇന്ദിരാഗാന്ധി ഇയേഴ്സ്, ദ ടെർബുലൻ്റ് ഇയേഴ്സ് തുടങ്ങിയവയും പ്രണബ് കുമാർ മുഖർജി രചിച്ച കൃതികളാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ 1983 ലോകകപ്പ് വിജയകഥ പറയുന്ന 83 എന്ന ഹിന്ദി ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ കബീർ ഖാനാണ്. രൺവീർ സിംഗ് ആണ് ക്യാപ്റ്റൻ കപിൽ ദേവിനെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ 1983 ലോകകപ്പ് വിജയത്തിൻ്റെ കഥ പറയുന്ന 83 എന്ന ഹിന്ദി ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ കബീർ ഖാനാണ്. രൺവീർ സിംഗ് ആണ് ക്യാപ്റ്റൻ കപിൽ ദേവിനെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഒരു മലയാളി രചിച്ച കവിത തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഗാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? മനോന്മണീയം പി സുന്ദരംപിള്ള. 1891 സുന്ദരംപിള്ള രചിച്ച മനോന്മണീയം എന്ന നാടകത്തിലെ നീരാറും കടൽ ഉടുത്ത എന്ന് തുടങ്ങുന്ന 8 വരി കവിതയാണ് തമിഴ് തായ്വാഴ്ത്തായി തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചത്. 1855 ആലപ്പുഴയിൽ ജനിച്ച സുന്ദരംപിള്ള 1897 അന്തരിച്ചു. തമിഴ് ഷേക്സ്പിയർ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. തിരുനെൽവേലി സർവകലാശാല അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം മനോന്മണീയം സുന്ദരനാർ യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു മലയാളി രചിച്ച കവിത തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഗാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? മനോന്മണീയം പി സുന്ദരംപിള്ള. 1891 സുന്ദരംപിള്ള രചിച്ച മനോന്മണീയം എന്ന നാടകത്തിലെ നീരാറും കടൽ ഉടുത്ത എന്ന് തുടങ്ങുന്ന 8 വരി കവിതയാണ് തമിഴ് തായ്വാഴ്ത്തായി തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചത്. 1855 ആലപ്പുഴയിൽ ജനിച്ച സുന്ദരംപിള്ള 1897 അന്തരിച്ചു. തമിഴ് ഷേക്സ്പിയർ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. ആര്? മനോന്മണീയം പി സുന്ദരംപിള്ളയാണ് തമിഴ് ഷേക്സ്പിയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവി. തിരുനെൽവേലി സർവകലാശാല അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം മനോന്മണീയം സുന്ദരനാർ യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ചിലിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഗബ്രിയേൽ ബോറിക്ക്. 48 വർഷത്തിന് ശേഷമുള്ള രാജ്യത്തെ ഇടതുപക്ഷക്കാരനായ പ്രസിഡന്റാണ് 35 വയസ്സുള്ള ബോറിക്ക്.
ചിലിയുടെ പുതിയ പ്രസിഡന്റാണ് ഗബ്രിയേൽ ബോറിക്ക്. 48 വർഷത്തിന് ശേഷമുള്ള രാജ്യത്തെ ഇടതുപക്ഷക്കാരനായ പ്രസിഡന്റാണ് 35 വയസ്സുള്ള ബോറിക്ക്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ്, സമ്പൂർണ്ണ സാക്ഷരതയുടെ മുഖ്യശില്പി എന്നിങ്ങനെ അറിയപ്പെടുന്ന പി എൻ പണിക്കരുടെ പ്രതിമ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? തിരുവനന്തപുരത്തെ പൂജപ്പുര പാർക്കിൽ. 1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു വരുന്നു. ജൂൺ 19 മുതൽ ഒരാഴ്ച സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായും ആചരിക്കുന്നു. 2017 കേന്ദ്ര സർക്കാർ ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. തുടർന്നുള്ള ഒരു മാസം വായനാ മാസമായും ആചരിച്ചു വരുന്നു. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ്, സമ്പൂർണ്ണ സാക്ഷരതയുടെ മുഖ്യശില്പി എന്നിങ്ങനെ അറിയപ്പെടുന്ന പി എൻ പണിക്കരുടെ പ്രതിമ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? തിരുവനന്തപുരത്തെ പൂജപ്പുര പാർക്കിൽ. 1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു വരുന്നു. ജൂൺ 19 മുതൽ ഒരാഴ്ച സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായും ആചരിക്കുന്നു. 2017 കേന്ദ്ര സർക്കാർ ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. തുടർന്നുള്ള ഒരു മാസം വായനാ മാസമായും ആചരിച്ചു വരുന്നു. ചൈനയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയാണ് പ്രദീപ് കുമാർ റാവത്ത്. December 24 അന്തരിച്ച പ്രസിദ്ധ മലയാള ചലച്ചിത്ര സംവിദായകനാണ് KS സേതുമാധവൻ. 2021 December 24 അന്തരിച്ച പ്രസിദ്ധ മലയാള ചലച്ചിത്ര സംവിദായകനാണ് KS സേതുമാധവൻ. വനിതാ മത്സ്യ വിൽപ്പന തൊഴിലാളികൾക്കായി സംസ്ഥാന ഫിഷറീസ് വകുപ്പും KSRTC സംയുക്തമായി തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന സൗജന്യ ബസ് സർവീസാണ് സമുദ്ര. വനിതാ മത്സ്യവിൽപ്പന തൊഴിലാളികൾക്കായി സംസ്ഥാന ഫിഷറീസ് വകുപ്പും KSRTC സംയുക്തമായി തിരുവനന്തപുരത്ത് ആരംഭിച്ച സൗജന്യ ബസ് സർവീസാണ് സമുദ്ര. കേരളത്തിൽ വനിതകൾക്ക് മാത്രമായി നിർമ്മിക്കുന്ന സ്റ്റേഡിയങ്ങൾക്ക് നൽകിയിട്ടുള്ള പേരെന്താണ്? പിങ്ക് സ്റ്റേഡിയം. കേരളത്തിൽ വനിതകൾക്ക് മാത്രമായി നിർമ്മിക്കുന്ന സ്റ്റേഡിയങ്ങൾക്ക് നൽകിയിട്ടുള്ള പേര് പിങ്ക് സ്റ്റേഡിയം എന്നാണ്. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന ഹരിവരാസനം അവാർഡ് 2022 ലഭിച്ചത് ആലപ്പി രംഗനാഥിനാണ്. 2012 മുതലാണ് പുരസ്കാരം നൽകി വരുന്നത്. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന ഹരിവരാസനം അവാർഡ് 2022 ലഭിച്ചത് ആലപ്പി രംഗനാഥിനാണ്. 2012 മുതൽ പുരസ്കാരം നൽകി വരുന്നു. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.